എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് സെലിബ്രേഷൻ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടനെ ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്യാമെന്ന്. സാധാരണ അങ്ങനെ ഏട്ടൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ നമ്മൾ ആഘോഷിക്കാറില്ല. ഏട്ടനും അതിൽ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേയെ വലിയ വെഡിങ് ആനിവേഴ്സറിക്ക് ആഘോഷിക്കാന്നല്ലാതെ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ഏട്ടന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല. അപ്പം യു എയിൽ അയക്കുന്ന സമയത്ത് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, അല്ലാതെ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും നാട്ടിലല്ലേ, അതുകൊണ്ടൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം, ഏട്ടനൊന്ന് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഫുള്ളായിട്ട് സർപ്രൈസ് ചെയ്യുന്നതായിരുന്നു എന്റെ പ്ലാന്. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെ ആമസോൺ ഡെലിവറി ഒന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഏട്ടൻ അറിയാതെ വാങ്ങിക്കാനുള്ളൊരു ഒരു ഇതില്ല, ഒരു ചാൻസ് ഇല്ല എനിക്ക്. അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ പോയിട്ട് ഏട്ടനറിയാതെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം ഏട്ടൻ കുറേ വാൻജോ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം പിന്നെ ആ കേക്ക് തന്നെ ഉണ്ടാക്കി, അത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഞാനും മോളും കൂടിയാണ് ഡെക്കറേഷനൊക്കെ ചെയ്ത്. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, ബലൂൺ ഉറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാത്രി തന്നെ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം പിന്നെ വൈകുന്നേരം സമയമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ വീഡിയോ ആണ്, അങ്ങനെ ഭയങ്കര പരിപാടിയൊന്നുമില്ല. പക്ഷേ ഏട്ട ശരിക്കും സർപ്രൈസ് ആകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാനും മോളും കൂടെ ബലൂണൊക്കെ വീർപ്പിച്ചെടുക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ബലൂണ് ടൈപ്പ് ഉള്ളതുണ്ടല്ലോ, അതാണ് വാങ്ങിച്ചത്. അത് ശരിക്കും എനിക്ക് അതിൻ്റെ മെക്കാനിക്സ് ആദ്യം മനസ്സിലായില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. സാധാരണ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ ആ പേപ്പർ കൊണ്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ആണ് വാങ്ങിക്കാറ്. അപ്പോൾ ബലൂണ് ഫുള്ള് മോള് തന്നെയാണ് വീർപ്പിച്ചത്. അവൾക്ക് തന്നെ വീർപ്പിക്കണമെന്ന് എൻ്റെ വാശിയായിരുന്നു, കണ്ട ഞാനതുകൊണ്ട് അവളെ ആക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട കാര്യം 1.5 മണിക്കൂറിലധികം എടുത്തു, കാരണം അവൾക്ക് തന്നെ ബലൂണ് വീർപ്പിക്കണമെന്ന് എൻ്റെ വാശി. പിന്നെ പറഞ്ഞാൽ അവൾ പിന്നെ വഴക്കായിരിക്കും, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവളെ ആഗ്രഹം തന്നെ നടക്കണമെന്നല്ലാണ്ട് ഇത് ശക്തി എടുത്ത് റിസ്ക് എടുത്ത് അവൾ തന്നെ കഷ്ടപ്പെട്ട് വീർപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഫുൾ ബലൂണ് അവൾ തന്നെയാണ് വീർപ്പിച്ചത്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. അവൾക്ക് തന്നെ എല്ലാം വീർപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വാവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല. ഞാനും മോളും കൊണ്ട് ഫുള്ള് വീർപ്പിച്ചിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ല, ഈ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് ഫിറ്റ് ചെയ്യണം എന്താ ഇതുപോലെ കുറച്ച് ബലൂണും ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ രാവിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നാളെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഏട്ടന് ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ്, ഇതാണ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാൻ പോണത്. പിന്നെ ഞാനിത് ഒരു LED ലൈറ്റും കൂടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനൊരു 5 കപ്പ് കേക്കും പിന്നെ വാൻജോ കേക്കുമാണ് ഉണ്ടാക്കിയത്. പൊന്നു ഇന്നലെ ഉണ്ടാക്കി വെച്ചപ്പം മുതൽ സമാധാനമല്ല അവൾക്ക് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏട്ടനെ കട്ട് ചെയ്യാൻ വിളിക്കാൻ വേണ്ടിയുള്ളൂ. ഏട്ടൻ ഷർട്ട് ഇടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ശരിക്കും നല്ല അടിപൊളി കേക്കാണ് വാൻജോ കേക്ക്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിനേക്കാളും വൈറ്റ് ഫോറസ്റ്റിനേക്കാളും ഒക്കെ ടേസ്റ്റിയാണ് വാൻജോ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബർത്ത്ഡേ പോയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ തമ്മനയിലിടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതാ മോളും വരുന്നത്. ശരിക്കും ഏട്ടന് ഭയങ്കര ചമ്മലായിരുന്നു, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ, അതുകൊണ്ട് തന്നെ ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ യു എയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ മൂന്നാളും മാത്രമേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കട്ട് ചെയ്യാൻ ഭയങ്കര ഒരു മടിയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഏട്ടനും ഞാനും മക്കളും പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ നിന്നിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ പൊന്നൂസിന് കൊടുത്തു. അവളും അവൾക്കത് മാമനും അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കുകയാണ്. ഏട്ടൻ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മളൊരു ഹാപ്പിനെസ് ഒരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് സക്സസ്സായി എന്നറിയുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം. ആ ഒരു സന്തോഷം എന്തായാലും എനിക്ക് കിട്ടി. Thank you.
അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പൊന്നു, ഞാനതിൽ എൻ്റെ പേര് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഇങ്ങനെ മെൽറ്റ് ഇതാക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, വേർഡ്സ് ആക്കിയിട്ട്. അത് പെറുക്കി പെറുക്കി തിന്നുവാണ് അവള്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. പിന്നെ ഇതാ മന്തിയാണ് ഇന്ന് പിന്നെ ഡിന്നറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏട്ടന് മന്തി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് ചിക്കനൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, എല്ലാവരും വർത്തമാനം കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയും പോലെ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.